പി സി ജോർജ് ഇന്നലെ ഹിന്ദു മഹാസമ്മേളനം തിരുവനന്തപുരത്ത് നടന്നപ്പോൾ അതിലൊരു വിവാദമായ പ്രസംഗം നടത്തി. നമ്മുടെ നാട്ടിലെ പ്രമുഖ വ്യവസായി അദ്ദേഹം നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മുടെ നാട്ടുകാരനാണെങ്കിലും അദ്ദേഹം പ്രവാസി വ്യവസായിയാണ്. പ്രവാസി വ്യവസായിയാണെങ്കിലും പ്രവാസ ലോകത്ത് മാത്രമല്ല അദ്ദേഹം നമ്മുടെ നാട്ടിലും വ്യവസായങ്ങളും ബിസിനസ്സുകളും നടത്തുന്നുണ്ട്. അപ്പം അദ്ദേഹം ഒരുപാട് ചാരിറ്റികൾ പലരെയും സഹായിക്കുന്നുണ്ട്. കോടി കോടി കോടിക്കണക്കിന് രൂപയാണ് അദ്ദേഹം സഹായിക്കുന്നത്. അതാരാണെന്നറിയാമല്ലോ, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എം എ യൂസഫ് അലി, ലുലു മാളിൻ്റെ ഉടമസ്ഥൻ. ആ ലുലു മാൾ ബഹിഷ്കരിക്കണമെന്നും ക്രൈസ്തവരുടെയും ഹിന്ദുക്കളുടെയും കാശാണ് അദ്ദേഹത്തിന് നോട്ടമെന്നും ഒക്കെയാണ് പി സി ജോർജ് പറഞ്ഞത്. മുസ്ലിങ്ങളുടെ പൈസ അദ്ദേഹത്തിന് വേണ്ട, അതുകൊണ്ടാണ് മലപ്പുറത്ത് ലുലു മാൾ പണിയാത്തതെന്നാണ് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം. ജോർജിനെ തന്നെ അറിയാം, എത്രയോ എത്രയോ ക്രൈസ്തവർക്കും ഹൈന്ദവർക്കും ഒക്കെയാണ് അദ്ദേഹം ജാതിയോ മതമോ നോക്കിയല്ല ആളുകളെ സഹായിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നിമിഷപ്രിയയുടെ, യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി അദ്ദേഹം പരിശ്രമിക്കുന്നുണ്ട്. ഇന്ത്യൻ രൂപ 1.5 കോടിയാണ് അവരാവശ്യപ്പെട്ടിരിക്കുന്ന മോചനദ്രവ്യം. അത് ചിലപ്പോൾ യൂസഫ് അലി കൊടുക്കുമായിരിക്കും, അറിയില്ല. അപ്പോൾ ഇങ്ങനെയെല്ലാം മനുഷ്യനെ സ്നേഹിക്കുന്ന, തൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ മാത്രമല്ല തൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരിൽ തന്നെ 60% പേർ മറ്റ് മതത്തിലുള്ളവരാണ്. മുസ്ലിങ്ങൾ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ജീവനക്കാർ. അങ്ങനെയുള്ളൊരു ദേശസ്നേഹിയും മനുഷ്യസ്നേഹിയും ഒക്കെയായ ആ മനുഷ്യനെക്കുറിച്ചാണ് പി സി ജോർജ് ഈ വിവാദ പ്രസംഗം നടത്തിയത്. ആ മനുഷ്യനെക്കുറിച്ച് മാത്രമല്ല മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം ആക്ഷേപിക്കുകയാണ് ചെയ്തത്. ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ജാതിയും മതവും ഉണ്ടാവും, അവസാനം ഒന്നുണ്ടാവും. പക്ഷേ അത് ജാതിയും മതവും വിശ്വസിക്കുന്ന അവരവരുടെ മതത്തിലാണ് വിശ്വസിക്കുന്നത്. പക്ഷേ ഇത് എവിടെ എങ്ങനെ പ്രകടിപ്പിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. പി സി ജോർജ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ആളൊന്നുമല്ല. അദ്ദേഹം വളരെ കാലം രാഷ്ട്രീയത്തിൽ നിന്ന് പല പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ട് നിയമസഭാംഗമാകുകയും നല്ല സീനിയർ ഒരു നമ്മുടെ പൊതുപ്രവർത്തകരാണ് പി സി ജോർജ്. അദ്ദേഹത്തിൻ്റെ ചില അഭിപ്രായങ്ങളോട് നമുക്ക് വിയോജിപ്പുണ്ടെങ്കിലും അദ്ദേഹം വെട്ടിത്തുറന്ന് കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്. ആ ഒരു കാര്യത്തിലാണ് ചിലപ്പോൾ നമ്മളൊക്കെ അദ്ദേഹത്തെ നമ്മളെ ബഹുമാനിക്കുന്നത്. പക്ഷേ ഇത് അദ്ദേഹം ഇത്തിരി കടന്ന കയ്യേപ്പ് ഈ പറഞ്ഞത്. കാരണം അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പേര് തന്നെ കേരള കോൺഗ്രസ് സെക്കുലർ എന്നാണ്. അങ്ങനെ ഒരു സെക്കുലർ പരിവേഷം കൊണ്ടു നടക്കുന്ന ഒരു പാർട്ടിയുടെ എല്ലാമെല്ലാമായ പി സി ജോർജ് ഒരു വ്യവസായിയെ, പ്രത്യേകിച്ച് ഒരു മുസ്ലിം വ്യവസായിയെ, അതും നമ്മുടെ പ്രവാസിയെ, പ്രവാസി മലയാളിയാണ് അയാൾ, അയാൾ ഈ പറഞ്ഞതുപോലെ നിരവധി ആളുകൾക്ക് ജോലി കൊടുത്തിട്ടുണ്ട്, അതിന് ജാതി മതം നോക്കിയിട്ടില്ല, അങ്ങനെ കൊടുത്തിട്ടുള്ള ഒരാളുടെ സ്ഥാപനത്തെ ബഹിഷ്കരിക്കണം എന്ന് പറയുന്നത് ഇന്ത്യ ചരിത്രത്തിൻ്റെ ആദ്യത്തെ സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരാൾ, കാരണം നമ്മളിപ്പം പിന്നെ സംഖ്യകളെക്കുറിച്ച് പറഞ്ഞിരുന്നാലും അവരൊരിക്കലും ഇങ്ങനെ ഒരു ആഹ്വാനം നടത്തിയിട്ടില്ല. അങ്ങനെ നടത്തിയാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മോദിയെ മാറ്റി നിർത്തിയാൽ അമിത്ഷായോ മറ്റാരും, മോദി പറയുമെന്നല്ലേ പറഞ്ഞു, അദ്ദേഹം ഒരു അധികാരത്തിലിരിക്കും, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്, അവരാരും, അതുപോലെ തന്നെ RSS മേധാവികൾ, അവരാരും പറയാത്ത കാര്യമാണ് പി സി ജോർജ് പറയുന്നത്. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം യോഗി ആദിത്യനാഥ് ഇപ്പം യു പിയിലെ സർവാധികാരിയാണ്. അദ്ദേഹമായിരിക്കും ഒരുപക്ഷെ മോഡിക്ക് പകരം പിന്തുടർച്ചയായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവാൻ സാധ്യതയുണ്ടെന്നൊക്കെ ചർച്ച നടത്തുന്നു. പക്ഷെ അദ്ദേഹം പോലും പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങൾ, അതെ, അദ്ദേഹം പോലും യൂസഫ് അലിയെ യു പിയിലേക്ക് ക്ഷണിക്കുകയും യൂസഫ് അലിയെ അവിടെ യു പിയിൽ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുകയാണ്, കോടിക്കണക്കിന് ഡോളറിന്റെ വ്യവസായം അവിടെ തുടങ്ങാൻ വേണ്ടി, മാളുകൾ സ്ഥാപിക്കാനും വ്യവസായം തുടങ്ങാനും വേണ്ടി അദ്ദേഹത്തെ അങ്ങോട്ട് ക്ഷണിക്കുകയും അദ്ദേഹം അവിടെ പിന്നെ സ്ഥലം വാങ്ങുകയും നടത്തിക്കൊണ്ടിരിക്കുകയും. എന്ത് പറയണം, നമ്മുടെ പ്രധാനമന്ത്രിയുടെ നാടായ ഗുജറാത്തില്, ഗുജറാത്തിലാണ് ഏറ്റവും കൂടുതൽ സംരംഭങ്ങൾ അദ്ദേഹം തുടങ്ങാൻ നിശ്ചയിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, അതിനേക്കാൾ ഏറ്റവും പ്രധാനം ജമ്മു കാശ്മീരിൽ നമ്മുടെ കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന് ശേഷം ഇന്ത്യയിലെ ആർക്കും അവിടെ ഭൂമി വാങ്ങാം എന്നുള്ളൊരു വ്യവസ്ഥ വന്നപ്പോൾ യൂസഫ് അലിയാണ് ആദ്യം പോയി സ്ഥലം വാങ്ങി ഒരു പിന്നെ നമ്മുടെ ഫ്രൂട്ട് സംസ്കരണശാല അവിടെ തുടങ്ങാൻ പോവുകയാണ്.
എന്നിട്ട് അവിടുന്ന് അതുപോലെ കേരളത്തിലെ ഈ പി സി ജോർജ് പറയുന്നതിനകത്ത് അതിനുവേണ്ടി പറയുകയാണ്, പുതുതായിട്ട് പുള്ളി പണിയാൻ പോകുന്നത് കോഴിക്കോട് അദ്ദേഹം കോട്ടയത്ത് ഇവിടെല്ലാം പുതിയ മാളുകൾ അദ്ദേഹം പണിയാൻ പോവുക. അതിന് പ്രോജക്റ്റുകൾ തയ്യാറാക്കി അതിന്റെ പണിയും ഏകദേശം അതിന്റെ ആ പദ്ധതിയുടെ നിർമ്മാണം ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഏതാ കെട്ടിടം പണിയല്ല, അതിന്റെ സ്ഥലമെടുപ്പും മറ്റു കാര്യങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് എന്ത് ഉദ്ദേശത്തോടുകൂടിയാണ് അദ്ദേഹം ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രകോപിതരാകുകയും യൂസഫിലെ ഒറ്റതിരിഞ്ഞ് അറ്റാക്ക് ചെയ്തതിന്റെ കാരണം എന്താണെന്ന് എത്രയോ മനസ്സിലാക്കുന്നത്? നമ്മുടെ ഒരു ഭരണതീതര ജനാധിപത്യ രാജ്യമാണ് ഇവിടെ, ഏതെല്ലാം മതങ്ങളും ഏതെല്ലാം ജാതിയും കേരളത്തിന്റെ ഈ സാംസ്കാരിക കേരളത്തിന്റെ മതേതരത്വം നഷ്ടപ്പെടുത്താനേ ഇതുകൊണ്ടൊക്കെ സാധിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ നിലപാടിൽ നിന്ന് അദ്ദേഹം പിന്മാറണം, അദ്ദേഹം ഒരു പുനർചിന്തനം നടത്തണം. അദ്ദേഹം ഒരു സീനിയർ നേതാവാണ്, കേരളത്തിൽ എല്ലാവരും ബഹുമാനിക്കുന്ന, പല കാര്യങ്ങളിലും പലരും പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന ഒരു നേതാവ് എന്ന നിലയിൽ, എൻ്റെ വ്യക്തിപരമായ ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ കൂടിയാണ് ഞാനിത് പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങ് ഈ വർഗീയ വിഷം തുപ്പുന്ന തരത്തിലുള്ള പരാമർശങ്ങളിൽ നിന്ന് ഒഴിവായി നിൽക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു.